ഹായ് ഗൈസ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ജൂൺ മാസമായിട്ടും ഇന്ത്യയിലും കേരളത്തിലും ഓരോ ദിവസം കോവിഡ് രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ വൈറസ് ബാധിച്ച് മരിക്കുന്ന രോഗികളുടെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരു നമ്പർ കാണുമ്പം സത്യം പറഞ്ഞാൽ ആർക്കാണെങ്കിലും പേടി വരും. നിങ്ങളിൽ ചില ആൾക്കാർ ആലോചിക്കുന്നുണ്ടാവും, ഇത്രയും കൊറോണ കേസൊന്നും ഇല്ലാത്ത സമയത്ത് ലോക്ക്ഡൗൺ സ്ട്രിക്റ്റ് ആയിട്ട് നടത്തി, ഇപ്പം എന്തുകൊണ്ട് ലോക്ക്ഡൗൺ ചെയ്യുന്നില്ല? രണ്ടാമത്തെ വലിയൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ കോവിഡ് മഹാമാരി ഇത് എന്ന് തീരും, എന്ന് അവസാനിക്കും? നിങ്ങൾക്കും ഇത്തരം സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ അതിൻ്റെ ഉത്തരം കാണാം. വെൽക്കം ബാക്ക് ടു ഡോഫോഡി, നമുക്ക് തുടങ്ങാം. സയൻസ് റൈറ്ററായിട്ടുള്ള എഡിയോ പറഞ്ഞിട്ടുള്ളത്, ഒരു ഏതൊരു മഹാമാരിയാണെങ്കിലും ഏതൊരു പാൻഡമിക് ആണെങ്കിലും അത് അവസാനിക്കാൻ മൂന്ന് വഴികളാണുള്ളത്. അതിൽ ആദ്യം പറയുന്നത് അൺലൈക്ലി മെത്തേഡ്, അല്ലെങ്കിൽ ഏറ്റവും സാധ്യത കുറവുള്ളൊരു വഴി. ഇതാണ് നമ്മൾ ലോകമൊട്ടാകെ എല്ലാ രാജ്യങ്ങളും ആദ്യം തിരഞ്ഞെടുത്തൊരു വഴി. ഈ ഒരു മെത്തേഡിൽ ഓരോ രാജ്യത്തുള്ള എല്ലാ, അതായത് ഗവൺമെൻറ്, കറക്റ്റായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്വാറൻറ്റൈൻ മെഷേഴ്സ് കൊണ്ടുവരിക, എല്ലാ ജനങ്ങളെയും, ആ പോപ്പുലേഷനിലുള്ള എല്ലാ ജനങ്ങളെയും ടെസ്റ്റ് ചെയ്യുക, ട്രേസ് ചെയ്യുക, ട്രാക്ക് ചെയ്യുക, ഇത്തരം പ്രവൃത്തികൾ കറക്റ്റായിട്ട് എല്ലാ വേൾഡ് വൈഡ് കോർഡിനേറ്റഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ കൊറോണ വൈറസിന് ഒരാളെ കണ്ടുപിടിക്കാനും ഇൻഫെക്റ്റ് ചെയ്യാനും കിട്ടാത്തൊരവസ്ഥ വരും. നമ്മൾ ആ വഴിയിൽ പോയെങ്കിലും നമ്മൾ ആ ഒരു വഴിയിൽ ദയനീയമായി പരാജയപ്പെട്ടു. നമ്മൾ വിചാരിച്ചു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അത്രയും ഡെവലപ്ഡ് ആണ്, അവർ കറക്റ്റായിട്ട് ടെസ്റ്റിംഗ് ചെയ്യും, കറക്റ്റായിട്ട് ക്വാറൻറ്റൈൻ ചെയ്യും. പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും കോവിഡ് 19 എപ്പി സെൻറ്റർ, വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകളുള്ള ഒരു രാജ്യമായി മാറുകയാണ് ചെയ്തത്. നമുക്ക് ഇനി ഈ സ്റ്റെപ്പിനെ പറ്റിയിട്ട്, ഈ ഒരു വഴീനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് മെത്തേഡിലേക്ക് വരാം. രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളതും പക്ഷേ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഈ ഒരു വഴിയിൽ ചെയ്യുന്നത് കൊറോണ വൈറസിനെ മനഃപൂർവ്വം, അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെ, ജനങ്ങളിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ ഉള്ള ഒരു അവസരം കൊടുക്കുക. അതായത് ഒരു കൺട്രിയിൽ, ഒരു രാജ്യത്തിലുള്ള എല്ലാ ജനങ്ങളെയും ഇൻഫെക്റ്റഡ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അഴിച്ചു വിടുക, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ. അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻഫെക്റ്റഡ് ആവും. കുറേ ആൾക്കാർ ഇൻഫെക്റ്റഡ് ആയി സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല, അവർക്ക് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ച് ആൾക്കാർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവും, 20-30% വരെ രോഗലക്ഷണങ്ങൾ ഉണ്ടാവും, അവർക്കത് മാറിപ്പോവും. മറ്റ് ചില ആൾക്കാർ, ഏറ്റവും കൂടുതൽ ഹൈ റിസ്കിലുള്ള ആൾക്കാർ, ആരൊക്കെയാണ് ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെടുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ലെങ്കിൽ ഈ വീഡിയോ കാണുക. അങ്ങനെ ഹൈ റിസ്ക് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ അവരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും. ഇവിടെ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഭൂരിപക്ഷം ആൾക്കാരെ ഒരു അസുഖത്തിനെതിരെയുള്ള പ്രതിരോധശേഷി വന്നു കഴിഞ്ഞാൽ, പ്രതിരോധശേഷി ഇല്ലാത്ത ആൾക്കാരെ ഈ പ്രതിരോധശേഷി ഉള്ള ആൾക്കാർ സംരക്ഷിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഈ ഒരു സ്റ്റെപ്പിൽ, ഈ ഒരു മെത്തേഡിൽ എളുപ്പം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം നമ്മൾ ഒരു നിയന്ത്രണവും ഇല്ലാതെ എല്ലാവർക്കും ഇൻഫെക്ഷൻ വന്നോട്ടെ എന്ന് വിചാരിക്കുന്നതാണ്. നമ്മൾ ഈ മെത്തേഡ് ചില രാജ്യങ്ങളിൽ ചെയ്യുന്നത് കണ്ടു. അവർ അത് തന്നെയാണോ ഉദ്ദേശിച്ചതെന്നുള്ളത് അവരുടെ ഭരണാധികാരികൾക്ക് മാത്രമേ അറിയുള്ളൂ. യുണൈറ്റഡ് കിങ്ഡം, അവിടെ നമ്മൾ ഈ ഒരു മെത്തേഡ് നടപ്പിലാക്കുന്നത് കണ്ടു. കുറേ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം അവർ ഈ മെത്തേഡ് മാറ്റുകയാണ് ചെയ്തത്. ഇത് ഭയങ്കര ഫാസ്റ്റായിട്ടുള്ളൊരു വഴിയാണ്. നമ്മൾ ഓരോരുത്തരെയും ഇൻഫെക്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നതിനനുസരിച്ച് തന്നെ അവർക്ക് ഇൻഫെക്ഷൻ വരികയും, ഇൻഫെക്ഷൻ വരുന്നതിനോടൊപ്പം തന്നെ ഈ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനുള്ള ആൻറ്റിബോഡീസ്, പ്രതിരോധ ശേഷിക്ക് ഉണ്ടാവുന്ന അണുക്കൾ അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കുകയും ചെയ്യും. ഈ ഒരു ആൻറ്റിബോഡീസിൻ്റെ ലെവൽ ഭൂരിപക്ഷം ആൾക്കാരിൽ എത്തിക്കഴിഞ്ഞാൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പാകും. ഹേർഡ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പായാൽ മറ്റുള്ള ആൾക്കാരെ ഇൻഫെക്ഷൻ വരുന്നതിന് മുമ്പേ തന്നെ കൊറോണ വൈറസിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. ഇത് ഏകദേശം ഒരു തീ പിടിച്ചതിന് ശേഷം ആ തീ തന്നാലെ കെട്ടുപോട്ടെ എന്ന് വിചാരിക്കുന്ന പോലെയാണ്. നമ്മൾ വെള്ളം ഒഴിച്ച് ആ തീ കെടുത്തുന്നതിന് പകരം ആ തീ തനിയെ കെട്ടുപോട്ടെ എന്ന് വിചാരിക്കുന്നത് പോലത്തെ ഒരു മെത്തേഡാണ് സെക്കൻഡ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ ജീവൻ നഷ്ടപ്പെടും, ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ജീവൻ നഷ്ടപ്പെടും. അത് കൊറോണ വൈറസ് ബാധിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഇപ്പം ഹെൽത്ത് കെയർ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ചെയ്യും. കൊറോണ വൈറസ് രോഗികളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ബെഡ് ഉണ്ടാവില്ല, ICU ഉണ്ടാവില്ല, വെന്റിലേറ്റേഴ്സ് ഒന്നും ഒഴിവുണ്ടാവില്ല. ഒരാൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടായാലോ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാലോ അവർ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർക്കും ചികിത്സ കിട്ടാതെ മടങ്ങേണ്ടി വരും. അവരുടെ ജീവനും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിലെ അവസ്ഥയിൽ എല്ലാ
രാജ്യങ്ങളും അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മെത്തേഡ് മൂന്നാമത്തെ മെത്തേഡാണ്. ഇതാണ് മോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ്, ഏറ്റവും ഇഫക്റ്റീവ്. പക്ഷേ ഇതൊരു സ്ലോ മെത്തേഡാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എവിടേക്കാണോ കൂടുതൽ ഔട്ട് ബ്രേക്ക് ഉള്ള സ്ഥലം അവിടെ മാത്രം ക്വാറന്റൈൻ സ്ട്രിക്റ്റായിട്ട് നടപ്പിലാക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഹാൻഡ് വാഷിങ് കൂടുതൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക, ആ സ്ഥലങ്ങളിൽ മാത്രം ചെയ്യുക. അപ്പം ഇടയ്ക്കിടയ്ക്ക് ലോക്ക്ഡൗൺ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് റെസ്ട്രിക്ഷൻസ് മാറ്റും. ഈ സമയം എല്ലാം ലോക്ക്ഡൗൺ കൊണ്ടുവരുന്നതും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്ന സമയം എല്ലാം കറക്റ്റായിട്ടുള്ളൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കറക്റ്റായിട്ടുള്ളൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് മൂന്നാമത്തെ മെത്തേഡിൻ്റെ നെടുന്തൂണായിട്ട് വരുന്നത്. ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്യാനുള്ള സമയം അതാണ് നമ്മൾ ഓരോ ലോക്ക്ഡൗണിലൂടെയും റെസ്ട്രിക്ഷൻസിലൂടെയും കണ്ടെത്തുന്നത്. വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നത് പെട്ടെന്ന് സാധിക്കുന്നതല്ല. വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ ഉള്ള റിസോഴ്സസ് വേണം, അത് നടപ്പിലാക്കാനുള്ള സ്റ്റഡീസ് വേണം, അത് ടെസ്റ്റ് ചെയ്യണം, കുറേ സ്റ്റേജസ് അടങ്ങിയിട്ടുള്ള ക്ലിനിക്കൽ ട്രയൽസിലൂടെ അത് കടന്നു പോകണം. കൊറോണ വൈറസിൻ്റെ വാക്സിനേഷനെ പറ്റിയിട്ട് ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് ഐ ബട്ടണിൽ കാണാവുന്നതാണ്. ഇത് പറയാൻ എളുപ്പമാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിലും ചില സ്ഥലത്ത് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും, ചില സമയത്ത് റെസ്ട്രിക്ഷൻസ് മാറും. കൂടുതൽ സമയം എടുക്കുന്നിടത്തോളം കാലം കൊറോണ വൈറസ് ഇൻഫെക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മളിപ്പം കേരളത്തിലും ഇന്ത്യയിലും ലോകമൊട്ടാകെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാർ ഇൻഫെക്റ്റഡ് ആവും, അതിൽ ഏറ്റവും ഹൈ റിസ്ക് ഗ്രൂപ്പിൽ വരുന്ന ചില വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും. ഒരു വാക്സിൻ കണ്ടുപിടിക്കാൻ ചിലപ്പം ഒരു കൊല്ലോ രണ്ട് കൊല്ലോ ഒന്നും മതിയാവില്ല. ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഹേർഡ് ഇമ്മ്യൂണിറ്റി രണ്ടാമത്തെ മെത്തേഡിൽ മാത്രമല്ല, മൂന്നാമത്തെ മെത്തേഡായ വാക്സിനേഷൻ മെത്തേഡിലും ലോകത്തുള്ള എല്ലാവർക്കും ഹേർഡ് ഇമ്മ്യൂണിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി 40 മുതൽ 90% ആൾക്കാരെയെങ്കിലും വാക്സിനേഷൻ കൊടുക്കുക. വാക്സിനേഷൻ കൊടുക്കുമ്പോൾ ഈ കൊറോണ വൈറസിന് എതിരെയുള്ള ആൻറ്റിബോഡീസ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവും. ആ ആൻറ്റിബോഡീസ് ഉൽപ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ഇൻഫെക്ഷൻ വരുന്നതിനുള്ള പ്രതിരോധ ശേഷി നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടുന്ന ഹേർഡ് ഇമ്മ്യൂണിറ്റി അത് ലോങ് ലാസ്റ്റിംഗും ആയിരിക്കും. ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒറ്റ പ്രശ്നമുള്ളൂ, കൂടുതൽ സമയമെടുക്കും. ആ കൂടുതൽ സമയം എടുക്കുന്നിടത്തോളം കാലം കൂടുതൽ ആൾക്കാർ ഇൻഫെക്റ്റഡ് ആവാനും കൂടുതൽ ജീവൻ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇപ്പം ലോകമൊട്ടാകെ ഏകദേശം 150 വാക്സിനേഷൻ ട്രയലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ളൊരു വാക്സിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ ഈ മഹാമാരി നിൽക്കുകയാണെങ്കിൽ, സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ തന്നെ അത് വീണ്ടും ഒരു സമയം, ചിലപ്പം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാവാം, ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടാവാം, വീണ്ടും വരാനുള്ളൊരു സാധ്യതയുണ്ട്. ആ സമയം നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ വാക്സിൻ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. വാക്സിൻ്റെ മാത്രമേ നമ്മളെ ആ സമയത്തും രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു മെത്തേഡിൻ്റെ മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സമയം കൂടുതലെടുക്കും. സമയം കൂടുതലെടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിൻ്റെ വേറെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക തകർച്ചയാണ്. കുറേ ആൾക്കാർ പട്ടിണി കിടന്ന് തന്നെ മരിക്കും, കുറേ ആൾക്കാരുടെ ജോലി പോവും. ലോകമൊട്ടാകെ സാമ്പത്തിക തകർച്ച ഈ ഇത്രയും സ്കെയിലിൽ നമ്മൾ ഇതിനു മുമ്പേ കണ്ടിട്ടില്ല. അപ്പം ഇതെല്ലാം ഈ മെത്തേഡിൻ്റെ പോരായ്മകളാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു വാക്സിനേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് കറക്റ്റായിട്ടുള്ള വഴി. അതിന് സമയമെടുക്കും. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഈ കോവിഡ് മഹാമാരി തീരുന്ന ദിവസം? അതും രണ്ട് കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കൊറോണ വൈറസിൻ്റെ സീസണൽ വേരിയേഷനാണ്. അതായത് ചില വൈറൽ അസുഖങ്ങൾ, പ്രത്യേകിച്ച് കോമൺ കോൾഡ്, ഫ്ലൂ വൈറസ്, ഇതെല്ലാം സീസണലായിട്ട് വരും. ചില വേനൽക്കാലത്ത് ഉണ്ടാവില്ല, തണുപ്പ് കാലത്ത് വരും, അങ്ങനെ സീസണൽ വേരിയേഷൻ ഉണ്ടാവും. അത്തരം ഒരു സീസണൽ വേരിയേഷൻ കൊറോണ വൈറസിന് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഇതുവരെ സയൻറ്റിസ്റ്റിനൊന്നും മനസ്സിലായിട്ടില്ല. കാരണം ഇത് തുടങ്ങിയിട്ട് 4 മാസം ആയിട്ടേ ഉള്ളൂ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു COVID-19 ബാധിച്ച രോഗിക്ക് എത്ര കാലം രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും എന്നുള്ളതാണ്. കൊറോണ വൈറസും SARS-CoV-2 എന്നാണ് വൈറസിൻ്റെ പേര്. അപ്പം ഏകദേശം 2003 SARS മഹാമാരി പോലെ തന്നെ ആവാനാണ് സാധ്യത. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷനും ഇപ്പം നമുക്കറിയില്ല. ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരം കിട്ടിയാൽ മാത്രമേ COVID-19 എന്ന് അവസാനിക്കുന്നു പറയാൻ പറ്റുള്ളൂ. നമ്മൾ എന്തായാലും ഈ COVID-19 അതിജീവിക്കും. സ്മോൾ പോക്സ് വസൂരി 300 മില്യൺ ആൾക്കാരുടെ ജീവനാണ് കൊണ്ടുപോയത്. പക്ഷേ ആ സമയത്തും ഒരു വാക്സിനേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ ആ രോഗത്തെ കംപ്ലീറ്റ് ആയിട്ട് ഈ വേൾഡിൽ നിന്നും തുടച്ച് മാറ്റുകയാണ് ചെയ്തത്. അതേപോലെ COVID-19 മാറും. അതിന് സമയം വേണം. അതുവരെ നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് കറക്റ്റായിട്ട് പാലിക്കണം. അതുവരെ നമ്മൾ മാസ്ക് ധരിക്കണം, കൈകൾ വൃത്തിയായിട്ട് കഴുകണം, ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു. നിങ്ങളെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. ഞാൻ ഡോക്ടർ പ്രസൂൺ.
Take care, stay healthy, and thank you so much for watching.